the Lord. Praise the Lord. Hallelujah. Hallelujah. Abhishekagni Vadana Shoshoshayil Sammadhikkuvan Kartavine Pratyekam Therinjedukkappetta Ningaleyum Ningalude Kutumbangaleyum Parishuddha Ammayude Vimala Hrudayathinu Eeshoyude Thiruhrudayathinu Pratishthikkunnu ഈശോയുടെ തിരുഹൃദയം നിങ്ങൾ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആമുഖമായിട്ടുള്ള ഈ ഒരു പ്രതിഷ്ഠ വെറും ഒരു പ്രാർത്ഥനയല്ല, നമ്മുടെ തന്നെ പരിശുദ്ധമ്മയുടെ മേൽഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്. ഇതിന്റെ നന്മ നമ്മൾ നിത്യതയിൽ കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബഹുമാനപ്പെട്ട വട്ടാരച്ചന്റെ സ്നേഹ കൂട്ടായ്മയിൽ, സെഹിയോൻ കൂട്ടായ്മയിൽ, തിരുസഭയുടെ കൂട്ടായ്മയിൽ ഇന്ന് ശുശ്രൂഷയെ സംബന്ധിക്കാൻ കർത്താവ് നമ്മൾ എല്ലാവരെയും വിളിച്ചു. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് നന്നായി പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 യേശുവേ ആരാധന, ഈശോയെ ആരാധന, ഓ കർത്താവെ ആരാധന. സങ്കീർത്തകനോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന കർത്താവിനെ തന്നെ. എഫേസൊസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 തിരുവചനങ്ങൾ നാം ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള നമ്മുടെ കർത്താവ്. ഓ കർത്താവെ, കൈകൾ ഉയർത്തി ഉച്ചത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമൂഹത്തിന്റെ മേൽ റൂഹായി അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, വലിയ ക്രമ വർഷിക്കണമേ. പറന്നിറങ്ങണേ അഭിഷേക, കൈകൾ അടിച്ച് പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ ശക്തനാക്കണേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ തിരുവചനം, ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, ദൈവിക സാന്നിധ്യം വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, വൈക്കോല് തീപ്പൊരി എന്നതുപോലെ അവർ കത്തിപ്പടരും. വചനം വന്നു കഴിയുമ്പോൾ, എന്റെ വചനം നിന്റെ നാവൽ ഞാൻ അഗ്നിയാക്കും, അവർ ഞാൻ ഉറകാക്കും. വചനത്തിന്റെ പെരുമഴ പെയ്യുമ്പോൾ പൈശാചിക പീഡകൾ വിട്ടുമാറും. വചനത്തിന്റെ ശക്തി വരുമ്പോൾ സാത്താന്യ പീഡകളും തടസ്സങ്ങളും ഒഴിഞ്ഞു പോകും. വചനത്തിന്റെ ശക്തി ഇടിമിന്നൽ പോലെ ആവസിക്കുമ്പോൾ ജീവിതത്തിൽ തുറക്കപ്പെടാതെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടും. ഓ പരിശുദ്ധാത്മാവേ, ഓ റൂഹായേ, കത്തി കത്തി പടരണമേ. വൈക്കോലിൽ കത്തിയിടുന്ന സന്തോഷത്തോടെ എന്റെ ഉള്ളിൽ കൈകൾ ഉയർത്തി കൈകൾ ഉയർത്തി കുടുംബങ്ങളിലേക്ക്. കൈകൾ ഉയർത്തി റൂഹയെ വിളിച്ചു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി റൂഹയെ വർഷിക്കുകയില്ലേ എന്നുള്ള വചനത്തിൽ വിശ്വസിച്ച് കരയുന്നവരുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ഹല ഹല ഹല
ദർശനങ്ങൾ തെളിയട്ടെ, വചനം തെളിയട്ടെ, ആ കർത്താവേ കണ്ണുകൾക്ക് പ്രകാശം ഉണ്ടാകട്ടെ, പ്രവചനങ്ങൾ സംഭവിക്കട്ടെ, ഫലങ്ങൾ പ്രകടമാകട്ടെ, ഫലങ്ങൾ പ്രകടമാകട്ടെ, ഭാരങ്ങൾ വസിക്കപ്പെടട്ടെ, പൈശാചികൾ ഒഴിഞ്ഞു പോകട്ടെ, തടസ്സങ്ങൾ കെട്ടുകൾ അഴിയട്ടെ, രോഗപിടം വിട്ടുമാറട്ടെ, ഹെമ്പനങ്ങൾ അഴിയട്ടെ, പുണ്യങ്ങൾ പ്രാപിക്കട്ടെ, യോഗ സൗഖ്യം പ്രാപിക്കട്ടെ. ഹരളി 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 ഹരളിയ ഹരളി ഹരളിയ ഹരളി ഹരളിയ ഹരളി ഹരളിയ ഹരളി ഹരളിയ. ഓ കർത്താവേ, നാളുകളായി അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ, നാളുകളെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഹൃദയങ്ങൾ, നാളുകളെ മന്ദീഭവിച്ച ഹൃദയങ്ങൾ ഇപ്പോൾ രൂപയുടെ ആവാസത്താൽ കുട്ടികൾ പ്രാപിച്ച് തുള്ളി ചാടട്ടെ. വിശുദ്ധിയായി നിറയട്ടെ, പ്രാർത്ഥനയായി നിറയട്ടെ, വിശ്വാസമായി നിറയട്ടെ, സ്നേഹമായി നിറയട്ടെ, ശക്തിയായി നിറയട്ടെ, ആനന്ദമായി നിറയട്ടെ, ക്ഷമയായി നിറയട്ടെ, എളിമയായി നിറയട്ടെ, ഫലങ്ങളായി നിറയട്ടെ, ഫലങ്ങളായി നിറയട്ടെ, ആനകളായി നിറയട്ടെ, വചനമായി നിറയട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷമാണല്ലോ അല്ലേ? ബൈബിളൊക്കെ എടുത്ത് നല്ല റെഡി ആയിട്ടിരിക്കാം. Praise the Lord. Praise the Lord. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ മൂന്ന് ശക്തി സ്രോതസ്സുകൾ കൈവശമുണ്ടോ? Hallelujah. Hallelujah. എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പല സ്രോതസ്സുകളിലൂടെയാണ്, ദൈവത്തിൽ നിന്നുള്ള ശക്തി പല സ്രോതസ്സുകളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. Hallelujah. Hallelujah. വിശുദ്ധ കൂദാശകളുടെ സ്വീകരണം ഒരു ശക്തി സ്രോതസ്സാണ്. അങ്ങനെ പല സ്രോതസ്സുകളുണ്ട്. എല്ലാ ആത്യന്തികമായ ശക്തി ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് ശക്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക പവറുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില പ്രധാന ശക്തി സ്രോതസ്സുകൾ നമ്മുടെ ജീവിതത്തിൽ കൈവശം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ ഒരു പവർ എന്ന് പറയുന്നത് ദ സ്പിരിച്വൽ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ശക്തി, നമ്മുടെ ഒരു പ്രാർത്ഥനയുടെ ശക്തി. ഈ ഒരു പവർ സോഴ്സ് നമ്മുടെ ജീവിതത്തിൽ കൈവശം വേണം. Hallelujah. Hallelujah. പഴയ നിയമത്തിലെ ചില വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലേവ്യരുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 23-ാം തിരുവചനം, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 9:23, വചനം വെളിപ്പെടുത്തുകയാണ്. മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു, പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം, ദ ഗ്ലോറി, ജനത്തിന് പ്രത്യക്ഷമായി. സന്തോഷത്തോടെ പറയാം Hallelujah. Hallelujah. വചനം വെളിപ്പെടുത്തുകയാണ്. മോശയും അഹറോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചു. സമാഗമ കൂടാരം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമാണ്. പഴയ നിയമത്തിന് ഒരു പ്രത്യേക സ്ഥലമായിട്ട് നിശ്ചയിച്ചെങ്കിൽ പുതിയമതിന് ദേവാലയമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം, ഞാനും എൻ്റെ ദൈവവും തമ്മിൽ എവിടെ കണ്ടുമുട്ടുന്നോ അത് സമാഗമ കൂടാരമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മോശയും അഹരോനും കൂടെ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ച് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന്
പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ ജനത്തിന് ഒരു ആശീർവാദം കൊടുത്തപ്പോൾ, ഒരു അനുഗ്രഹം കൊടുത്തപ്പോൾ, ഒരു പ്രാർത്ഥന കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മഹത്വം ഈ ജനത്തിന് മുമ്പിൽ പ്രത്യക്ഷമാവുക. പറഞ്ഞ സ്പിരിച്വൽ പവർ, പ്രാർത്ഥനയുടെ ശക്തി. എന്റെ സഹോദരങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 30-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ഇതേപോലെ തന്നെ മോശ കർത്താവിന്റെ കൂടാരത്തിൽ പ്രവേശിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ മോശയുടെ മുഖം പ്രശോഭിക്കുകയാണ്. എന്നിട്ട് അഹറോന് ഇസ്രായേൽ ജനവും മോശയെ സമീപിക്കാൻ ഭയപ്പെടുകയാണ്. പേടിയല്ല, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവ്, സ്പിരിച്വൽ പവർ. പുതിയ നിയമത്തിൽ ഈശോ രൂപാന്തരപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഈശോ പ്രാർത്ഥനയിൽ രൂപാന്തരപ്പെടുകയാണ്. ആ രൂപാന്തരപ്പെട്ട് വരുമ്പോ ദൈവത്തിന്റെ വലിയ മഹത്വം പ്രകടമാണ്. അപ്പസ്തോലന്മാരെല്ലാം മറഞ്ഞു വീഴുന്നൊക്കെ പശ്ചാത്തലത്തിലാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറച്ചുകൂടെ വെളിച്ചം കിട്ടാൻ പഴയ നിയമത്തിലെ മറ്റൊരു വചനം പരിചയപ്പെടാം. അത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 50-ാമത്തെ അധ്യായത്തിന്റെ 20-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 50:20 നമുക്ക് വായിക്കാം. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ശിമയോൻ എന്ന് പറയുന്ന പ്രധാന പുരോഹിതൻ, അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവൻ നൈവേദ്യം അല്ലെങ്കിൽ പല ബലികളും കാഴ്ചകളും എല്ലാം നടത്തി, ധൂപാർച്ചനയൊക്കെ നടത്തി, അങ്ങനെ ഇറങ്ങി വന്ന് ജനത്തിന്റെ മുമ്പാകെ കൈകൾ ഉയർത്തുമ്പോൾ, ജനം ആശീർവാദം സ്വീകരിക്കുമ്പോൾ, ദ സ്പിരിച്വൽ പവർ, ദൈവത്തിന്റെ ശക്തി പ്രകടമാകുക. ഞാന് സ്വയമായി കോൺഗ്രിഗേഷനും അല്ലെങ്കിൽ സ്വയം സിസ്റ്റേഴ്സിനെ കൂടുതൽ അറിയാവുന്ന കനീഷി സച്ചൻ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ഞാൻ പോകാൻ ഇടവന്നു. എന്റെ സഹോദരങ്ങൾ, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിതാണ്, ഇവിടെയാണ് ഈ അച്ഛൻ 5 മണിക്കൂർ മുട്ടിന്മേൽ നിന്ന് ദിവസവും പ്രാർത്ഥിച്ചിരുന്നത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ സഹോദരൻ 5 മണിക്കൂർ നിന്ന നിപ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ആ അച്ഛനിലൂടെ കൂടിയ ദൈവകൃപ, എന്തുമാത്രം കാര്യങ്ങളാണ് സഭയിൽ നടക്കുന്നത്. പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചാവറ പിതാവിനെ കണ്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ചാപ്പലിൽ അല്ലെങ്കിൽ സിമട്രിയിൽ നോക്കിയാൽ മതി എന്നുള്ള ഒരു കാര്യം ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ എന്റെ സഹോദരൻ വിശുദ്ധിലേക്ക് വളർന്ന വിശുദ്ധ ആത്മാക്കള്, അത് അൽഫോൺസാമ തുടങ്ങി, ഏപ്രാസിയമ്മ തുടങ്ങി, മദർ മറിയം ത്രേസ്യ തുടങ്ങി, എല്ലാ വിശുദ്ധാത്മാക്കളും, കുഞ്ഞച്ചൻ തുടങ്ങി, എല്ലാവരും പ്രാർത്ഥനയുടെ പവറാണ് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കുണ്ട് സ്പിരിച്വൽ പവറാണ്, ദ സ്പിരിച്വൽ പവർ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം, സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ, മോശ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴും ജോഷുവ കൂടാരം വിട്ടുപോകാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് ജോഷുവയിൽ വന്നെന്നറിഞ്ഞ ജ്ഞാനത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കൃപയാണ്. അതിനുശേഷം ജോഷുവയുടെ നേതൃത്വത്തിൽ ആ കാനാദേശമൊക്കെ കീഴടക്കുന്ന രംഗങ്ങള് സംഖ്യയുടെ പുസ്തകത്തിലും ബാക്കി നിയമാവർത്തന പുസ്തകങ്ങളും വായിച്ചു നോക്കുമ്പോൾ എന്തുമാത്രം ദൈവിക ശക്തിയാണ്, ദൈവത്തിന്റെ പവറാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അത് വേണ്ടെന്നുള്ളതല്ല, മറിച്ച് നമുക്കൊരു സ്പിരിച്വൽ പവർ കിട്ടണം. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് ദൈവം എന്തെങ്കിലും തന്നത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഈ പവർ കിട്ടാൻ വേണ്ടിയിട്ടുമല്ല പ്രാർത്ഥിക്കുന്നത്. ദൈവത്തെ ദൈവമായി കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവ സ്നേഹത്തിൽ കത്ത് ജ്വലിക്കുമ്പോൾ ഈ ദൈവിക ശക്തി കൊണ്ട് കിട്ടുന്ന അറിയാണ്. 24 മണിക്കൂറും ദൈവിക സാന്നിധ്യത്തിൽ കിട്ടുന്ന ഒരു കൃപയുടെ അഭിഷേകമായിട്ട് മാറ്റപ്പെടുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കാത്തിരിക്കണം സഹോദരങ്ങളെ. നമ്മളിപ്പോ ഒരു ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഏതെങ്കിലും ഒരു കാർഡിയോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു മെയിൻ ഡോക്ടറോ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റോ എത്ര മണിക്കൂറാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ മണിക്കൂറുകൾ ദൈവത്തിന്റെ സാന്നിധ്യം പ്രാർത്ഥനകൾ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം.
അതിന്റെ സമയം നോക്കരുത്. അരമണിക്കൂറായല്ലോ, മുക്കാൽ മണിക്കൂറായല്ലോ, നാല് കൊന്തയില്ലല്ലോ, ഒരു വചനം വായിച്ചല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദ സ്പിരിച്വൽ പവർ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കൈവശം വേണ്ട അടുത്തൊരു പവർ എന്ന് പറയുന്നത് ദ മോറൽ പവർ ആണ്, വിശുദ്ധിയുടെ വലിയൊരു ശക്തി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയുടെ പവർ വേണം, വിശുദ്ധിയുടെ പവർ വേണം, ദ മോറൽ പവർ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിന്റെ 10-11 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 31:10-11. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. അടുത്ത വാക്യം പ്രധാനപ്പെട്ടതാണ്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? എന്നിട്ട് പറയാണ്, അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എന്റെ സഹോദരങ്ങളെ, പാപം ചെയ്യാൻ കഴിവുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ അവസരമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും വേണ്ട വേണ്ട, അത് വേണ്ട, ദൈവസ്നേഹത്തെ പ്രതി, വചനം പാലിക്കാനുള്ള ആഗ്രഹത്തെ പ്രതി അത് വേണ്ട എന്ന് വെച്ചാൽ, അവന്റെ ജീവിതത്തിൽ വരുന്നൊരു അഭിഷേകമുണ്ട്, അവന്റെ ജീവിതത്തിൽ വരുന്നൊരു പവർ ഉണ്ട്, ദ മോറൽ പവർ. എന്നിട്ട് പറയാ, അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥിക്കുന്നവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു മോറൽ ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം. അതുണ്ടെങ്കിൽ അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറയും നൈതികളുടെ ഐശ്വര്യമുള്ള വീട്, ഐശ്വര്യമുള്ള ചെറുക്കൻ, ഐശ്വര്യമുള്ള പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കല്യാണോലോചനയൊക്കെ നടക്കുമ്പോൾ പറയുന്ന ചില ടേംസ് ആണത്. എൻ്റെ സഹോദരങ്ങൾ, ഐശ്വര്യം എല്ലാ തരത്തിലും, കൃപയിൽ, ഭൗതിക തലത്തിലും, ആധ്യാത്മിക തലത്തിലും, എല്ലാ തലത്തിലും. അതെവിടെയാ വരുന്നത്? പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും ചെയ്യാതിരുന്നാൽ. പ്രലോഭനമുണ്ടായി, പക്ഷെ അതിജീവിച്ചു. അവിടെയാണ് ഒരു ആധ്യാത്മികമായ ഒരു പവർ, ഒരു വിശുദ്ധിയുടെ പവർ എന്നറിയാം. വേണു യോഹനാന്റെ ലേഖനത്തെ പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നീ ഐശ്വര്യവാനായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മാവിന്റെ ക്ഷേമസ്ഥിതി, ആത്മാവിന് വേണ്ടത് ദൈവസ്നേഹമാണ്, ആത്മാവിന് വേണ്ടത് പ്രാർത്ഥനയാണ്, അവിടെയാണ് അവർ എല്ലാ കാര്യത്തിലും ഐശ്വര്യം പ്രാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന വരുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാകും, വിശുദ്ധി വരുന്നിടത്ത്, മോറൽ പവർ വരുന്നിടത്ത് അഭിഷേകം ഉണ്ടാകും, വിശുദ്ധി ഉണ്ടാവും, പവർ ഉണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലേവരുടെ പുസ്തകത്തിൽ 10 7 തിരുവചനം, കർത്താവിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത്, പോയാൽ നിങ്ങൾ മരിക്കും. എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞ ഓരോ വ്യക്തികളുമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വ്യക്തി ദൈവത്തിന്റെ സമാഗമ കൂടാരം വിട്ട് പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ, ദൈവിക സാന്നിധ്യം വിട്ട് പാപത്തിന്റെ വഴിയെ പോകരുത്. അങ്ങനെ പോയാൽ ആധ്യാത്മികമായി നമ്മൾ മരിക്കും, എല്ലാ തലത്തിലും അടിഞ്ഞു പോകുമെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക, ഈശോയും അപ്പസ്തോലന്മാരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന ആ സമാഗമ കൂടാരത്തിൽ, ആ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ, അവിടെ നിന്ന് എഴുന്നേറ്റ് യൂദാസ് ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. എവിടേക്ക് പോയത്? നാശത്തിലേക്കാണ് ചെന്ന് ചാടിയത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിളിൽ വളരെ ശക്തമായിട്ടുണ്ട്, ഒരു വിശുദ്ധിയുടെ പവർ വരുന്നത്, മോറൽ പവർ വരുന്നിടത്ത് വിജയം വരും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 49 അധ്യായത്തിന് 3 തിരുവചനം, അവിടെ അപ്പൻ റൂബനെ അനുഗ്രഹിക്കുന്ന ചില ഭാഗങ്ങളാണ്. ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, റൂബൻ നീ എൻ്റെ കടിഞ്ഞോൽ പുത്രനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലവും. എന്തൊരു ബ്ലെസ്സിങ്ങിൻ്റെ വാക്കാണ് വരുന്നത് അപ്പൻ്റെ കയ്യിൽ നിന്ന് മകനിലേക്ക്. റൂബൻ നീ എൻ്റെ കടിഞ്ഞോൽ പുത്രൻ, കടിഞ്ഞോൽ പുത്രന് കിട്ടുന്ന ചില അനുഗ്രഹമുണ്ട്, ചില അവകാശങ്ങളുണ്ട്, എൻ്റെ ശക്തി എൻ്റെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലം. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 12 ഗോത്രങ്ങളിൽ എന്നും റൂബന്റെ ഗോത്രം പുറകിലായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി അനുഭവത്തിൻ്റെ കാലഘട്ടങ്ങൾ ഏറ്റവും പുറകിലായിരുന്നു റൂബൻ. ഇനി അവിടെ ബൈബിളില് സംഖ്യയുടെ പുസ്തകങ്ങളൊക്കെ ജനസംഖ്യ എടുക്കുന്ന കണക്കുണ്ട്, ആ ജനസംഖ്യ എടുക്കുന്ന കാര്യത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും റൂബന്റെ ഗോത്രം എത്ര പുറകിലായിരുന്നു. അവസാനം ആ ജോർദാൻ നദി കടന്ന് അക്കരെ പോലും കടക്കാൻ പറ്റാതെ റൂബന്റെ ഗോത്രം പുറകിലായി പോയി. സംഖ്യയുടെ പുസ്തകം 32:5 വായിക്കുന്നുണ്ട്, ആ റൂബന്റെ ഗോത്രം ജോഷുവായോടും അല്ലെങ്കിൽ നേതൃത്വത്തോടും പറയുന്നത് ഇങ്ങനെയാണ്,
ഞങ്ങളിൽ സംപരീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശരിക്കും റൂബന്റെ ഗോത്രം ഏറ്റവും മുമ്പിൽ എത്തേണ്ടതല്ലേ? എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? കരിഞ്ഞോൾ പുത്രൻ, പൗരുഷത്തിന്റെ ആദ്യ ഫലം, എന്റെ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിന്റെ 4-ാം തിരുവചനം, അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: അഹങ്കാരത്തിലും ശക്തിയിലും നീ മുൻപം തന്നെ വെള്ളം പോലെ അസ്ഥിരനായി നീ മുൻപനായി വാഴില്ല. എന്തെന്നാൽ നീ പിതാവിന്റെ കിടക്കയിൽ കയറി അത് അശുദ്ധമാക്കി, എന്റെ ശയ്യയിൽ കയറി നീ എന്നെ ദ്രോഹിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദരങ്ങളെ, ജഡത്തിന്റെ പാപത്തിന് രൂപൻ അടിമപ്പെട്ടു കഴിഞ്ഞപ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ്, എല്ലാ കാലഘട്ടത്തിലും രൂപന്റെ ഗോത്രം പുറകിലായിരുന്നു, 12-ാമതായിരുന്നു, ജനസംഖ്യയുടെ കാര്യത്തിൽ പുറകിലായി പോയി, അവസാന കാലഘട്ടത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ പോലെ ഏറ്റവും ഇപ്പുറത്ത് നിൽക്കുകയാണ്. അതാണ് എന്റെ സഹോദരൻ, ഒരു കാര്യത്തിൽ ഐശ്വര്യം പ്രാപിക്കുകയാണെങ്കിൽ ദ മോറൽ പവർ, ദ മോറൽ പവർ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ശ്ലീഹ വെളിപ്പെടുത്തുന്നത്, 1 കൊരിന്ത്യർ 6:18, വ്യഭിചാരത്തിൽ ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നു. അതുകൊണ്ട് ആധ്യാത്മിക പവർ മാത്രം പോരാ, സ്പിരിച്വൽ പവർ വേണം. 1 പത്രോസ് 1:15, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളും നിങ്ങൾ പരിശുദ്ധരായിരിക്കും. പരിശുദ്ധരായിരിക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്ലീഹ പറയുന്നില്ലേ, എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ പവർ കൊണ്ട് മാത്രം വിജയിക്കുമെന്ന് വിചാരിക്കരുത്, വിശുദ്ധിയുടെ പവറും കൂടി ഒപ്പം പിടിക്കണം, എങ്കിലേ വിജയം വരുന്നത്. ഉറക്കെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥനയുടെ പവറും മാത്രം പോരാ, വിശുദ്ധിയുടെ പവറും മാത്രം പോരാ, മറ്റൊരു പവറും കൂടെ ഒരു മുന്നേറ്റത്തിന് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. 3-ാമത്തേതാണ് എന്റെ സഹോദരങ്ങളെ, ദ പവർ ഓഫ് ദ സഫറിങ്, സഹനത്തിന്റെ ശക്തി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ദ സ്പിരിച്വൽ പവർ, മോറൽ പവർ, അതേപോലെ തന്നെ സഹനത്തിന്റെ ശക്തി, പവർ ഓഫ് ദ സഫറിങ്. എന്റെ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, അതായത് ബഹുമാനപ്പെട്ട വട്ടാലച്ചനത് കൃത്യമായിട്ട് അറിയാം, ഒരു കാര്യം നടപ്പാകാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല വിശുദ്ധയിലും കൃപയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാര്യം കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ബഹുമാനപ്പെട്ട വട്ടാരശങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, ഈ പ്രാർത്ഥനയുടെ പവർ കൊണ്ടോ വിശുദ്ധ ജീവിതം കൊണ്ടോ മാത്രം ഈ കാര്യം നടപ്പാവുകയില്ല, മറിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് സഹനം വന്നാൽ മാത്രമേ ഈ കാര്യം മൂവ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് മാത്രം, വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു വിചാരിക്കരുത്. സഹനത്തിൻ്റെ ശക്തി, ദ പവർ ഓഫ് ദ സഫറിങ്, അതും കൂടെ വരുമ്പോഴാണ് ഒരു കാര്യത്തിന് വിജയം ഉണ്ടാകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 5:8-9 ഹീബ്രൂസ് ചാപ്റ്റർ 5:8-9, പുത്രനായിരുന്നിട്ട് തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു, പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പൂർണതയിലേക്കുള്ള മാർഗമെന്ന് പറയുന്നത് സഹനത്തിൻ്റെ വഴിയാണ്. സഹനത്തിൻ്റെ പവർ വരണം. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ലോക ചരിത്രത്തിൽ വിശുദ്ധരായവരും മുഴുവൻ വിശുദ്ധരായത് തങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടും തങ്ങളുടെ വിശുദ്ധിയുടെ ശക്തി കൊണ്ടും മാത്രമാണോ? അവരുടെ സഹനത്തിൻ്റെ ശക്തി കൊണ്ടും കൂടെയല്ലേ? കൊച്ചു ദേശീയനെ എടുത്തു നോക്ക്, അൽഫോൺസ് ആൻഡ്രി, ഏത് വിശുദ്ധനെ എടുത്തു നോക്ക്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം വിശുദ്ധി ജീവിക്കാൻ നല്ല ആഗ്രഹം, പ്രാർത്ഥനയിൽ ഉഷാറ് പോരാ, സഫറിങ് അത് വരുമ്പോഴേ മൂവ് ചെയ്യുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് സഹനത്തെ ഏറ്റെടുക്കണം സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനം 2:10 വചനം വെളിപ്പെടുത്തുകയാണ്, ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ, ആരനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുന്നുവോ, ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ ഡയറിയിൽ 90-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിതാണ്, ഒരു ദിവസം
കുംഭസാരക്കാരനായ ഫൗസ്തീനയുടെ കുംഭസാരക്കാരനായ വൈദികൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഈ സിസ്റ്റർ ആധ്യാത്മികമായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ പറയാണ്, സുഹൃത്തുക്കൾ അച്ഛനെ ഉപേക്ഷിച്ചു പോകും, എല്ലാവരും അങ്ങേക്കെതിരാകും, അങ്ങയുടെ ശാരീരിക ശക്തി ക്ഷയിക്കും, സഹനത്തിൻ്റെ ചക്കിലേക്ക് കർത്താവ് തിരഞ്ഞെടുത്തെറിഞ്ഞ മുന്തിരിക്കുല പോലെയാണ് അതെന്ന് ഞാൻ കണ്ടു. എന്നിട്ട് ഈ സിസ്റ്റർ വെളിപ്പെടുത്തുകയാണ്, ചിലപ്പോൾ അങ്ങേക്ക് തന്നെ പല സംശയങ്ങളും തോന്നും എൻ്റെ കാര്യത്തെക്കുറിച്ചും അങ്ങയുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ. ആത്മാവ് അസ്വസ്ഥമാകും. എന്നിട്ട് പറയുക, ദൈവം പോലും ചിലപ്പോൾ എതിരാകുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അവിടുന്ന് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് ദൈവം തന്നെ അദ്ദേഹത്തിന് മാർഗതടസ്സം വരുത്തുന്നത് ഞാൻ കണ്ടു. ദൈവം തന്നെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ദൈവം തന്നെ തടസ്സം ഉണ്ടാക്കുക. അപ്പം എന്തുകൊണ്ട് കർത്താവ് ചോദിച്ചു? കർത്താവ് പറഞ്ഞു, ഒന്നിനെ ഭയപ്പെടണ്ട എന്ന് അവിടുന്ന് എന്നോട് പറയുക, എൻ്റെ കൃപാ കടാക്ഷ അവൻ്റെ മേലുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഒരു പ്രവൃത്തിയുടെ വിജയത്തിനല്ല, അതിനു വേണ്ടിയുള്ള സഹനത്തിനാണ് ഞാൻ പ്രതിഫലം നൽകുക. അതുകൊണ്ട് പ്രാർത്ഥന മാത്രം പോരാ, വിശുദ്ധി മാത്രം പോരാ, എൻ്റെ സഹോദരങ്ങളെ സഹനത്തിന്റെ ശക്തി കൊണ്ട് വരുമ്പോഴാണ് വിജയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും ഈ മൂന്ന് ശക്തി സ്രോതസ്സുകളും മുറുകെ പിടിച്ചു പോകാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിച്ച ഈശോയുടെ മുൻപിൽ, വിശുദ്ധിയുടെ ഉറവിടമായ നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ, സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിൽ നമ്മൾ വീണ്ടെടുത്ത കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ ഉള്ള തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പ്രാർത്ഥനയുടെ ഒരു ശക്തി ഞങ്ങൾക്ക് നൽകണമേ, വിശുദ്ധിയുടെ ഒരു ശക്തി ഞങ്ങൾക്ക് നൽകണമേ, സഹനത്തിൽ പിടിച്ചൊക്കെ ഞങ്ങൾ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഉള്ളു തുറന്നുള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി തന്നുറവിടമാകും, പരിശുദ്ധമാവേ, ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളണമേ. വിശ്വാസികൾ തൻ കൂട്ടായ്മയിലേക്ക് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധ